ബന്ധനം ഉണ്ടായത് ബിജെപിയുടെ വോട്ടിൽ വന്നിട്ടുള്ള കുറവ് 2020 പോലെ ഉള്ള ചില സംഘടനകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത് യുഡിഎഫിന് ഗുണമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദേവസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 15,483 വോട്ടാണ്, യുഡിഎഫിൽ അത് 12,995 കുറയുകയുണ്ടായി. 2016 247 വോട്ട് ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ബി ജെ പിയുടെ വോട്ടിൽ ക്രമാനുഗതമായ ഒരു കുറവ് ഈ മണ്ഡലത്തിൽ വരുന്നുണ്ട്. ആ വോട്ട് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് അവിടെ മാറുന്നത്. 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13,897 വോട്ടുണ്ടായിരുന്നു. അവർക്ക് ഇത്തവണ സ്ഥാനാർത്ഥിയില്ല. ഈ സാഹചര്യം യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനിടയാക്കിയ ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് തുടർ പ്രവർത്തനം നടത്തുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി പാർട്ടി സ്വീകരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ എറണാകുളം ജില്ലയിൽ പൊതുവിൽ മറ്റ് ജില്ലകളിൽ ഉണ്ടായ എത്ര ഒരു മുന്നേറ്റം ഉണ്ടാകാത്തൊരു ജില്ലയാണ്. അതുകൊണ്ട് എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജനവിധി ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നൊരു മുന്നറിയിപ്പായിട്ടാണ് ഈ ജനവിധിയെ ഞങ്ങൾ വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതിന് ബൂത്ത് തലം വരെ ഇത് സംബന്ധിച്ചുള്ളൊരു പരിശോധന പാർട്ടി നടത്തുന്നതായിരിക്കും. LDFന്റെ വോട്ടിൽ കഴിഞ്ഞ തവണത്തേക്ക് വർധനമുണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ വർധനവ് പോരാ. ജയത്തിലേക്കെത്തില്ലെങ്കിലും വോട്ടിൽ ഈ വർധനവ് പോരാ എന്നതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. സ്വാഭാവികമായും പരാജയവും തോൽവിയൊക്കെ ഉണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എല്ലാം പോയി എന്ന് ഞങ്ങൾ കരുതുന്നവരല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ എല്ലാം കിട്ടിപ്പോയി എന്നും ഞങ്ങൾ കരുതാറില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റിൽ തോറ്റവരാണ് ഇടതുപക്ഷ മുന്നണി. അതെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനം നടത്തുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കേരളയിൽ പ്രശ്നം വെച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് LDF മാനിഫെസ്റ്റോവിൽ സിൽവർ ലൈൻ സംബന്ധിച്ചുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത്. ആ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിക്ക് 99 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കേരളയിലുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഹിതപരിശോധന ഒരു മണ്ഡലത്തിൽ മാത്രം നടത്തേണ്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് അതും ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ട് ബന്ധമില്ല. ുമായി മുന്നോട്ട് പോകും. വ്യാഖ്യാനം മാത്രമാണ്. അത് LDFന്റെ വോട്ടിൽ അവിടെ വർധന ഉണ്ടായിട്ടുണ്ടല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കിട്ടിയതിനേക്കാൾ വോട്ട് LDFന് കുറവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ LDFന്റെ വോട്ടിൽ വർധനവാണ്. അത് തന്നെ LDFന്റെ വോട്ടിൽ വർധന രേഖപ്പെടുത്തിയത് സ്വാഭാവികമായും ഒരു മുന്നേറ്റമാണ്. ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല വോട്ടിങ്ങിൽ എത്ര വർധന വരുന്നതും ഒരു ഘടകം തന്നെയാണ്. തലത്തിൽ എന്തുകൊണ്ട് വോട്ട് വർദ്ധിച്ചില്ല എന്ന്
അത് പ്രത്യേകം പരിശോധിക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. സാധാരണ തെരഞ്ഞെടുപ്പ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ സ്ഥാനാർത്ഥിയെ സഭയുടെ ഒരു ആശുപത്രിയിൽ വെച്ച് പള്ളിയിൽ അച്ഛനൊക്കെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചത് അതൊരു തിരിച്ചടിയായി തന്നെ സെബാസ്റ്റ്യൻ പോലെ പോലെയുള്ളവർ പരസ്യമായി പറയുന്ന സംഗീതം അങ്ങനെ വലിയ തന്നെയൊക്കെ പാർട്ടി പോകുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആശുപത്രിയിൽ വെച്ചല്ല, പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പത്രസമ്മേളനം നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം അയാൾ സ്ഥാനാർത്ഥിയാണെന്നുള്ള അദ്ദേഹത്തെ വിവരം അറിയിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ മാധ്യമങ്ങൾ കൂടി. അപ്പോൾ അതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് നിങ്ങൾ കണക്കാക്കി. സ്ഥാനാർത്ഥിയെ നേരത്തെ ഓഫീസിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രത്യാഘാതം വന്നാലും ഇപ്പൊ തരിശീല ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സി പി എം പരാജയം പോകും. അതുപോലെ കണക്കാക്കിയാൽ മതി. ശക്തി കേന്ദ്രം തന്നെയാണത്. അങ്ങനെയുള്ള ശക്തി കേന്ദ്രങ്ങൾ യു ഡി എഫിനും ഉണ്ട്, എൽ ഡി എഫിനും ഉണ്ട് കേരളത്തിൽ. മണ്ഡലത്തിൽ നിന്ന് വെച്ച് വിലയിരുത്താൻ പറ്റില്ല. അവിടെ എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞു പോയാലും നിങ്ങൾ പറഞ്ഞ് ശരിയാണ്. എൽ ഡി എഫിന്റെ വോട്ടിൽ വർധന ഉണ്ടായിട്ടുണ്ട്, ശതമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. എൽ ഡി എഫിന് കുറവാണോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായ പറഞ്ഞു അതിനേക്കാൾ. അങ്ങനെ യു ഡി എഫിന് മുമ്പ് ഇതേ വോട്ട് ഭൂരിപക്ഷം കിട്ടിയില്ലേ? ഒരു ഇലക്ഷനിൽ പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് എത്ര ഭൂരിപക്ഷം കിട്ടി? കിട്ടിയിട്ടില്ലേ? അപ്പൊ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് അവരെ കുറിച്ച് ഇപ്പൊ പറയേണ്ട കാര്യമുള്ളു. ഇപ്പോഴത്തെ സാഹചര്യമാണല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത്. ഇലക്ഷൻ പരാജയപ്പെട്ടതുകൊണ്ട് ശരിയാണ്, പക്ഷെ എൽ ഡി എഫ് ആകെ തകർന്നു പോയിട്ടൊന്നുമില്ല. എൽ ഡി എഫിന്റെ അടിത്തറ നമ്മുടെ ശക്തി തന്നെയാണ്. എൽ ഡി എഫിന് കഴിഞ്ഞതുപോലെ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം ശരിയായി. ഈ മറ്റ് ജില്ലകളിൽ ഉണ്ടാക്കിയ മുന്നേറ്റം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഉണ്ടാക്കിയില്ല എന്ന് സഹോ പറഞ്ഞു. അത് ഇപ്പൊ ഈ തൃക്കാക്കരയുടെ പശ്ചാത്തലത്തിലാണോ പരിശോധിക്കുന്നത്? അതെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തന്നെ പരിശോധിച്ച ഘടകമാണ്. അതിലൊരു പ്രത്യേകത എറണാകുളത്തെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലകളിൽ ഒന്നാണ് പൊതുവിൽ എറണാകുളം ജില്ല. അതിൻ്റെ കൂടെ മുസ്ലിം ലീഗും മറ്റൊക്കെ കൂടി ചേരുമ്പോൾ, സാമുദായിക സംഘടനകളുമൊക്കെ ചേരുമ്പോൾ അവർ പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ എല്ലാ മാധ്യമങ്ങളും അവരുടെ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഒരു പത്രം യു ഡി എഫിൻ്റെ ഘടകകക്ഷി പോലെയാണല്ലോ അവിടെ എത്തുമ്പോൾ കൊടുത്തിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേരുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം
ആ ജില്ലയിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് ക്ഷമാമ്പം ഓർത്തിച്ച് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സംസ്ഥാന ജില്ലകളിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞങ്ങളോട് പ്രകടിപ്പിച്ച താല്പര്യം എറണാകുളം ജില്ലയിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് അന്ന് ഞങ്ങൾ വിലയിരുത്തുന്നതാണ്. പാർട്ടിയുടെ അടിത്തറ കൂടുതൽ വിജീകരിക്കേണ്ട ജില്ലകളിൽ ഒന്നാണ് എന്നാണ്. വോട്ട് ചെയ്തവരും എൽ ഡി എഫിന് വേണ്ടി അഹോരാത്രം ഓടിപ്പിച്ചവരും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി സി പി എം സംസ്ഥാന സെക്രട്ടറി ജനറൽ പ്രകടിപ്പിക്കുന്നു.